ഹായ് പ്രേക്ഷകരെ, ഡു ഇറ്റ് മലയാളത്തിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കി വെക്കാനായിട്ട് പോകുന്നത് ഒരു ടോയ് ലോറിയാണ് കേട്ടോ. ട്രക്ക് എന്ന് വേണമെങ്കിലൊക്കെ പറയാം. അപ്പോൾ ഈ ഒരു ടോയ് നമ്മൾ ചെയ്തെടുത്തിട്ടുള്ളത് ഫുൾ വേസ്റ്റ് മെറ്റീരിയൽസ് ഒക്കെ വെച്ചിട്ടാണ് കേട്ടോ. നമ്മുടെ കാർഡ്ബോർഡിൻ്റെ ബോക്സ് അതുപോലെ ഒഴിവാക്കിയിട്ടുള്ള ബോട്ടിലിൻ്റെ ക്യാപ്പ് സിറിഞ്ച് ഒക്കെ വെച്ചിട്ട് ഫുൾ വേസ്റ്റ് മെറ്റീരിയൽസ് വെച്ചിട്ടാണ് സുഹൃത്തുക്കളെ നമ്മളിത് ചെയ്തിട്ടുള്ളത്. അപ്പോൾ എന്താണ് ഗാന്ധിജി പറഞ്ഞിട്ടുള്ളത്? ഞാനത് പുസ്തകത്തിൽ വായിച്ചതായിട്ട് ഓർക്കുന്നു. വസ്തുക്കൾ അങ്ങനെ പായാക്കി കളയാൻ പാടില്ല, മാക്സിമം അത് ഉപയോഗപ്പെടുത്തണം. അത് മാക്സിമം നമ്മളങ്ങനെ യൂട്ടിലൈസ് ചെയ്യണം സുഹൃത്തുക്കളെ, ഒന്ന് ചെയ്യാലേ മറ്റൊന്നിന് വളാവുന്നുള്ളൂ കേട്ടിട്ടില്ല. അപ്പം ഞാൻ വിഷയത്തിൽ നിന്ന് അങ്ങോട്ട് തന്നെ മാറുന്നില്ല. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കിയെന്ന് കണ്ടേ പോരുന്ന വീഡിയോ ഒക്കെ കണ്ടിട്ട് അങ്ങോട്ട് വരാം. നമ്മുടെ ഈ ഒരു ടോയ് ലോറി ഉണ്ടാക്കിയെടുക്കാനായിട്ട് നമുക്ക് ആവശ്യമായിട്ടുള്ള പീസുകളൊക്കെ കാർഡ്ബോർഡിൽ നിന്ന് നമ്മൾ തന്നെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള വലുപ്പത്തിൽ കട്ട് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഇത്തരം വർക്കുകൾ, ക്രാഫ്റ്റ് ഡി ഐ വൈ വർക്കുകളൊക്കെ ചെയ്യുമ്പോൾ ഏറ്റവും നല്ല ഒരു ഗമ്മാണ് ഫ്ലക്സ് ക്യൂക്ക് എന്ന് പറയുന്നത്. അപ്പോൾ അത് വെച്ചാൽ നമുക്കെല്ലാം വളരെ ഫാസ്റ്റായിട്ട് ഒട്ടിക്കാൻ പറ്റും. അപ്പോൾ ഇതുപോലെ അങ്ങോട്ട് ഒട്ടിച്ചെടുക്കുക കേട്ടോ. നമ്മളൊരു ട്രക്കിൻ്റെ ഫ്രണ്ട് ഭാഗമാണ് ഇപ്പോൾ ഉണ്ടാക്കിയെടുക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ ട്രക്കിൻ്റെ ഫ്രണ്ട് ഭാഗം നമ്മൾ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ ബാക്ക് ഭാഗത്ത് കാരിയർ ഉണ്ടല്ലോ കൊട്ട, അപ്പോൾ അത് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യമായിട്ട് തന്നെ ഇതുപോലത്തെ ഒരു പീസ് ഈ ഒരു ഭാഗത്തായിട്ട് നമുക്ക് ഒട്ടിച്ച് കൊടുക്കണം. അപ്പോൾ ഇതിൻ്റെ മുകളിലായിട്ടാണ് നമ്മുടെ കാരിയർ, പൊക്കാനും താത്താനും പറ്റുന്ന ടിപ്പറിൻ്റെയൊക്കെ ഇതുണ്ടല്ലോ കാരിയർ, അത് സെറ്റ് ചെയ്യുന്ന കേട്ടോ. അപ്പോൾ നമുക്ക് കൊട്ട എങ്ങനെ ഉണ്ടാക്കിയെടുക്കാമെന്ന് നോക്കാം സുഹൃത്തുക്കളെ. അപ്പോൾ ഇതുപോലെയാണ് നമ്മൾ കൊട്ട ഉണ്ടാക്കിയെടുക്കുന്നത്, ചെറിയൊരു ബോക്സ് പോലെ അങ്ങോട്ട് ഒട്ടിച്ചെടുത്താൽ മതി. നമ്മുടെ ബാക്കിലെ കൊട്ട ഇതുപോലെ നമ്മൾ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഈ ഒരു ഭാഗത്തായിട്ട് സെറ്റ് ചെയ്യണം. അപ്പോൾ ഇത് നമുക്ക് പൊക്കാനും താത്താനും പറ്റണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇതുപോലെ ഈ ഒരു മൂവ്മെൻറ്റ് കിട്ടണ്ടേ. അപ്പോൾ അതിന് ഒരു ഹൈഡ്രോളിക് പവർ സിസ്റ്റം ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുപോലത്തെ കുഞ്ഞി സിറിഞ്ച്, ഇൻസുലിൻ ഒക്കെ വെക്കുന്ന കുഞ്ഞി സിറിഞ്ച് എടുത്തിട്ടുണ്ട്. അതിൻ്റെ ഈ ഒരു പിസ്റ്റൻ്റെ ഈ ഒരു ഭാഗത്തായിട്ട് നമുക്ക് ചെറിയ വയർട്ടായി ഇതുപോലെ സെറ്റ് ചെയ്ത് കൊടുക്കുക. ഈ ഒരു വയർട്ടായി വെച്ചിട്ടാണ് നമ്മുടെ കാരിയറിലേക്ക് കണക്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ സിറിഞ്ച് എങ്ങനെ അതിൽ സെറ്റ് ചെയ്യാമെന്ന് നോക്കാം. അപ്പോൾ ഈ ഒരു ഭാഗത്ത് ചെറിയൊരു ഹോളിട്ടിട്ട് നമ്മുടെ വയർട്ടായി ഉണ്ടല്ലോ, അതവിടെ കയറ്റി വെച്ച് കൊടുത്തിട്ട് അവിടെ ഒന്ന് ഗമ്മ ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ സിറിഞ്ചിൻ്റെ പിസ്റ്റൻ്റെ ഭാഗം അവിടെ നമ്മൾ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു കാരിയർ നമ്മുടെ ട്രക്കിൽ സെറ്റ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ട്രക്കിൽ ഈ ഒരു സിറിഞ്ച് കൂടി സെറ്റ് ചെയ്യണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം ചെയ്തതുപോലെ തന്നെ ഈ ഒരു ഭാഗത്തും നമുക്ക് വയർട്ടായി വെച്ച് കൊടുത്തിട്ട് ലോക്ക് ചെയ്ത് കൊടുക്കാം. അടുത്ത് നമുക്ക് ഈ ഒരു ഭാഗത്ത് ചെറിയൊരു ഹോളൊക്കെ ഇട്ടിട്ട് ഒരു ഇതുപോലത്തെ ഒരു സ്റ്റിക്ക്, ബാംബു സ്റ്റിക്ക് വെച്ചിട്ട് അതിലൂടെ കയറ്റി വെച്ച് കൊടുക്കുക. അതിലൂടെ അങ്ങോട്ട് കയറ്റി വെച്ച് കൊടുത്താൽ മതി വയർട്ടൈൻ്റെ ഉള്ളിലൂടെ. അപ്പോൾ നമുക്കവിടെ ഫ്രീ ആയിട്ട് ഇങ്ങനെ മൂവ് പൊങ്ങാനും താങ്ങാനൊക്കെ താകാനൊക്കെ വളരെയധികം എളുപ്പമായിരിക്കും. അപ്പോൾ ഇനി നമ്മുടെ ഈ ഒരു കൊട്ട ഉണ്ടല്ലോ കാരിയർ, അത് ഈ ഒരു ഭാഗത്തായിട്ട് നമുക്ക് ബാംബു സ്റ്റിക്ക് വെച്ചിട്ട് തന്നെ സെറ്റ് ചെയ്ത് കൊടുക്കുക ഫ്രീ ആയിട്ട് ഇളകുന്ന രീതിയിൽ. അപ്പോൾ അതും വയർട്ടൈ വെച്ചിട്ട് തന്നെയാണ് സെറ്റ് ചെയ്യുന്നത് കേട്ടോ. ഓക്കെ, ഇതിലേക്ക് നമുക്കൊരു 5 ml സിറിഞ്ച്, കുറച്ച് വലിയ സിറിഞ്ചും നമ്മുടെ ഗ്ലൂക്കോസിൻ്റെയൊക്കെ ട്യൂബില്ല ആ ട്യൂബ് എടുത്തിട്ട് നമുക്ക് ഇതിലേക്ക് അങ്ങോട്ട് 2 സിറിഞ്ചും തമ്മിൽ കണക്ട് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ സിറിഞ്ചൊക്കെ കണക്ട് ചെയ്തിട്ടുണ്ട്. നമുക്ക് വലിയ സിറിഞ്ചിൻ്റെ പിസ്റ്റം പിടിച്ചാമർത്തിയാൽ നമ്മുടെ ഇത് കാരിയർ പൊങ്ങുന്ന കാണാൻ പറ്റും, അത് പിറകോട്ട് വലിച്ചാൽ താവും ചെയ്യും. നമുക്കിതിന് വീൽ കൂടി ഉണ്ടാക്കിയെടുക്കണം സുഹൃത്തുക്കളെ. അപ്പോൾ വീലിന് വേണ്ടിയിട്ട് നമ്മുടെ പായ ഒഴിവാക്കിയിട്ടുള്ള ബോട്ടിലിൻ്റെ ക്യാപ്പ് എടുക്കുക. അപ്പോൾ ഇതുപോലെ ചുറ്റിയെടുത്താൽ മതി, ഇൻസുലേഷനൊക്കെ ചുറ്റിയെടുത്താൽ നമ്മുടെ വീലും സെറ്റായിട്ടുണ്ട്. ഇതിലേക്ക് നമ്മുടെ ബാംബു സ്റ്റിക്ക് ഹോൾസ് ഇട്ട് കൊടുത്തിട്ട് ബാംബു സ്റ്റിക്ക് വെച്ചിട്ട് ഗമ്മ ചെയ്ത് കൊടുക്കുക.
ഇതുപോലെ ഫ്രീ ആയിട്ട് കറങ്ങാൻ പറ്റുന്ന സ്ട്രോയോ അല്ലെങ്കിൽ പെന്നിൻ്റെ കളർ പെന്നിൻ്റെ കൂടൊക്കെ എടുത്തിട്ട് അതിൻ്റെ ഉള്ളിൽ സെറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീല് സെറ്റായിട്ടുണ്ട്. ഇത് നമുക്ക് നേരെ കൊണ്ടുപോയത് നമ്മുടെ ട്രക്കിൻ്റെ ഈ ഒരു ഭാഗത്തും ഫ്രണ്ട് ഭാഗത്തും ബാക്ക് ഭാഗത്തുമായിട്ട് ഗം ചെയ്തിട്ട് ഒട്ടിച്ചു കൊടുക്കാം. അങ്ങനെ രണ്ട് വീല് നമ്മൾ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് നമ്മുടെ മനസ്സിൽ എന്താ തോന്നുന്നത് നമ്മുടെ ട്രക്കിനെ അങ്ങനെ വേറെ ലെവലാക്കി എടുക്കാം. അപ്പോൾ അതൊക്കെ നമുക്ക് ഇതിൽ ചെയ്യാം കേട്ടോ, നമ്മുടെ കരകൗശല ബുദ്ധികളൊക്കെ ഇതിൽ പ്രയോഗിക്കാം. അപ്പോൾ ഇതുപോലെ ഫ്രണ്ട് ഭാഗത്ത് സെല്ലോട്ടെ അപ്പോൾ ഇതുവരെ ഒട്ടിച്ച് കൊടുക്കുകയാണ് ഞാൻ ചെയ്യുന്നത് കേട്ടോ. അങ്ങനെ നമ്മുടെ ട്രക്കിൻ്റെ ഫുള്ള് പണി കഴിഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ പെയിൻ്റ് ഒക്കെ ചെയ്തെടുക്കാം, പക്ഷേ ഞാൻ പെയിൻ്റ് ചെയ്യുന്നില്ല, എനിക്ക് ബോറാവുന്ന ഒരു ഡൗട്ട്, അതുകൊണ്ട് ഞാൻ പെയിൻ്റ് ഒന്നും ചെയ്യുന്നില്ല കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ട്രക്ക് സുഹൃത്തുക്കളെ സംഭവം അടിപൊളിയായില്ലേ. ഹൈഡ്രോളിക് പ്രഷറൊക്കെ വെച്ചിട്ട് നമ്മുടെ കാരിയറൊക്കെ ഉയർത്താനും താത്താനൊക്കെ പറ്റുന്നുണ്ട്. നമ്മൾ കുറച്ച് തീപ്പെട്ടി കമ്പൊക്കെ വെച്ചിട്ട് സംഭവം നല്ല രസമാണ് കേട്ടോ. കുട്ടികൾക്കൊക്കെ വളരെയധികം മനസ്സൊക്കെ റിലാക്സ് ചെയ്ത് കളിക്കാൻ പറ്റിയിട്ടുള്ള ഒരു ടോയ് ആയിരിക്കും ഇത്, ഷുവറായിട്ടും. നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാനായിട്ട് പോവാണ് സുഹൃത്തുക്കളെ. അപ്പോൾ നമ്മുടെ ടോയ് ട്രക്ക് എങ്ങനെ ഉണ്ടായിരുന്നു, അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റായിട്ട് അറിയിക്കട്ടോ. നിങ്ങൾക്ക് വളരെ എളുപ്പത്തിലൊക്കെ ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ള ക്രാഫ്റ്റാണ് ഇത്. അപ്പോൾ മനസ്സും ശരീരവും ഒന്നായി പ്രവർത്തിച്ച് ചെയ്താൽ മതി നമുക്ക് ഏത് വർക്കും. അപ്പോൾ ഈ പണിയല്ല, എന്ത് നിങ്ങൾ ചെയ്യുകയാണെങ്കിലും മനസ്സും ശരീരവും ഒന്നായിട്ട് നമ്മൾ ചെയ്താൽ മതി. അപ്പോൾ എന്തായാലും നമുക്ക് വളരെയധികം സക്സസ് ആയിട്ട് ഏത് വർക്കും ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ പറഞ്ഞ പോലെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എന്തായാലും നിങ്ങൾ ലൈക്ക്, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് അടിക്കുക, അഭിപ്രായങ്ങളൊക്കെ കമൻറ്റായിട്ട് അറിയിക്കുക. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്തൊരു ദിവസം വീണ്ടും കാണാം. അപ്പോൾ എല്ലാവർക്കും ഒരു ഗുഡ് ബൈ.